ഇവിടുത്തെ വിജയം ബയോളജി സയൻസ് പരീക്ഷയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഉന്നത വിജയം നേടി വിജയിച്ചിട്ടുണ്ട്. അതേപോലെ ഹ്യൂമാനിറ്റീസിൽ 6A+ മുഴുവൻ വിഷയങ്ങളിലും 6A+ ഹ്യൂമാനിറ്റീസിലൊക്കെ 6A+ മുഴുവൻ വിഷയങ്ങളും നേടുക എന്ന് പറഞ്ഞത് സമഗ്രമായ പ്രവർത്തനമാണ്. മൊത്തം 29A+ ഈ സ്ഥാപനത്തിലെ മുഴുവൻ വിഭാഗത്തിൽ A+ നേടിയ 29 വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടെന്നത് വളരെ അഭിനന്ദനമായ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിയിട്ടുണ്ട്. അത് പിന്നെ ഈ പാഠ്യരംഗത്തായാലും പാഠ്യേതര രംഗത്തായാലും ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് നടത്തിയത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പാഠ്യേതര രംഗത്ത് വിസ്മയമഹമായ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ ഇന്നലെ പ്രസിദ്ധീകരിച്ച ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം തന്നെ മികച്ച ഉദാഹരണം. 1200 മാർക്ക് നേടിയ ഹ്യൂമാനിറ്റീസിലെ സരസ്വതിക്ക് 1195 മാർക്ക് നേടിയ ഹ്യൂമാനിറ്റീസിലെ തന്നെ ശ്രീലക്ഷ്മി എസ് എന്നിവർ ഉൾപ്പെടെ 29 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ 18 കുട്ടികൾക്ക് 5 വിഷയങ്ങൾക്ക് A+ സയൻസ് ഗ്രൂപ്പിൽ 100% വിജയം നേടാൻ കഴിഞ്ഞു. വിജയികൾക്കും പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും PTAക്കും അഭിനന്ദനങ്ങൾ. ജൂൺ 30 വരെ നടന്ന മൂല്യനിർണ്ണയ ക്യാമ്പിന്റെ തിരക്കിനിടയിലും ഡിജിറ്റൽ ചാനൽ വഴിയുള്ള ഓൺലൈൻ പഠനത്തിന് പരിമിതികൾക്കുള്ളവരെ കണ്ടെത്താൻ ഓൺലൈൻ സർവേ നടത്തി. ആദ്യഘട്ടമായി ഒരു കുട്ടിക്ക് TVയും മറ്റൊരു കുട്ടിക്ക് DTH സെറ്റപ്പ് ബോക്സും നൽകി. സ്റ്റാഫ് മീറ്റിംഗിൽ രൂപീകരിച്ച അക്കാദമിക് റിസർച്ച് സമിതിയുടെ കൺവീനർമാരായ PTV രാജീവൻ മാസ്റ്റർ, KV ആനന്ദ മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരും കൂടി 22 വിദ്യാർത്ഥികളുടെ വീട് സന്ദർശിച്ചു. TVയും സ്മാർട്ട് ബോർഡുകളും സമാഹരിക്കാനുള്ള ശ്രമത്തിൽ സർവാത്മന സഹകരിച്ച സുബൻസുകളെ പരിചയപ്പെടുത്തട്ടെ. അമൃത എസ്, ഹ്യൂമാനിറ്റീസിലെ മൂന്ന് വിദ്യാർത്ഥിനി PSC പരീക്ഷയിൽ 1st റാങ്ക് നേടി കാസർഗോഡ് ജില്ലയിൽ ഹയർ സെക്കൻഡറി ടീച്ചറായി ജോലിയിൽ പ്രവേശിച്ചു. ആകസ്മികമായി നഷ്ടപ്പെട്ട അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു TV നൽകിയിട്ടുണ്ട്. മറ്റൊരാൾ വീണ എസ്, ഹ്യൂമാനിറ്റീസിലെ മൂന്ന് വിദ്യാർത്ഥിനി കണ്ണൂർ ജില്ലയിലെ ICDS പ്രോജക്ട് ഓഫീസറുമായ വീണ അച്ഛൻ ശ്രീധരൻ പള്ളിക്കരയുടെ ഓർമ്മയും ദീർഘകാലം ഇവിടെ അധ്യാപകനായ അബ്ദുൾ മക്കളായ മിഗ്ദാദിന്റെയും മാജിദയുടെയും സ്നേഹസമ്മാനമായി മറ്റൊരു TVയും തന്നിട്ടുണ്ട്. ശ്രുതി ടീച്ചർ ഇവിടെ ജോലി ചെയ്യവെ PSC വൈ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായതിന്റെ സന്തോഷത്തിൽ ടീച്ചറും ഒരു TV കുട്ടികൾക്ക് വേണ്ടി നൽകിയ സന്തോഷ വാർത്ത. 2012-14 വർഷത്തെ NSS കൂട്ടായ്മ സമാഹരിച്ച 30,000 രൂപ അവർ TVയും സെറ്റപ്പ് കണക്ഷനുകളും നൽകിയിട്ടുണ്ട്. അയലിക്കാടുള്ള വഹാബ് മാസ്റ്റർ കുടുംബ കൂട്ടായ്മയിൽ നിന്ന് ഒരു TV തന്നിട്ടുണ്ട്. അബ്ദുൾ റഷീദ് പാലേരി, ദീർഘകാലങ്ങളുടെ അധ്യാപകനായ അബ്ദുൾ റഷീദ് പാലേരിയുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സഹൃദയനും ഒരു TV നൽകിയിട്ടുണ്ട്. ഡിക്റ്റേഴ്സ് ഓൺലൈൻ ക്ലാസുകൾക്ക് അനുബന്ധമായി അധ്യാപകർക്ക് വീഡിയോ ക്ലാസുകൾ ചിത്രീകരിക്കാനുള്ള സ്റ്റുഡിയോ PTA പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിലൂടെ അധ്യാപകർ ക്ലാസ് എടുത്ത് കുട്ടികൾക്ക് എത്തിച്ചു നൽകുന്നു. ചടങ്ങാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും
അധ്യാപകരും NSS ഫ്രണ്ടിയേഴ്സ് ഒക്കെ ചേർന്ന് ഇത്തരം ഒരു വലിയൊരു കാര്യം ചെയ്ത് വളരെയധികം അവരെ അഭിനന്ദിക്കുകയും ഈ ചടങ്ങിനെ എല്ലാവരുടെ ആശംസകളും അറിയിക്കുകയും എന്റെ മോള് ഇവിടുന്ന് ഹയർ സെക്കൻഡറിയിൽ കഴിഞ്ഞു പോയത് അവരുടെ പേച്ചില് ഒരു ഡസൻ്റെ ഡോക്ടർമാർ അവർക്ക് കോവിഡ് ഡ്യൂട്ടി ചെയ്യാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ രോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുക MBBS കഴിഞ്ഞവർ 13 ബാച്ചിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ കൊടുത്ത ബാച്ചിൽ നിന്ന് ഒരു ഡസൻ കുട്ടികൾ ഒരുമിച്ചോ MBBSന് പോയത് 2013 ബാച്ചിലാണ് അവരുടെ ആത്മാർത്ഥത അവരുടെ കഠിനാധ്വാനം അത് ഒരുപാട് സ്കൂളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ മുന്നിലാണ് വളരെ മുന്നിലാണ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചം നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ ഇപ്പോ ഇവിടെ ഒരുപാട് അധ്യാപകരുണ്ട് ടീച്ചർ ഒരുപാട് ടീച്ചേഴ്സ് അവര് ഇവിടെ തന്നെ അവർക്ക് വളരെ അടുത്തുള്ള സ്കൂളുകൾ വേറെ ഉണ്ട് പക്ഷെ പോയാണ് ഇവിടെ തന്നെ പയ്യോളിയിൽ തന്നെ പയ്യോളി സ്കൂളിൽ തന്നെ അവരുടെ സേവ 29 കുട്ടികൾക്ക് ഉള്ള അഡ്രസ് കിട്ടുന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിൽ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കാനുണ്ട് ചെയ്യാനും കൃത്യമായ ഇടപെടലുകൾ രാജ്യഭാഷ പേരെടുത്തു പറയണം വീടുകളിൽ വിടാന്തര കേന്ദ്രങ്ങൾ നേരിട്ട് സബ് ജില്ലയിലും കുട്ടികളുടെ വീട് കൃത്യമായി സന്ദർശിച്ച ഒരേ വിദ്യാലയം പാവപ്പെട്ട കുട്ടികളുടെ അർഹതപ്പെട്ട കുട്ടികളുടെ വീട് സന്ദർശിക്കാൻ അധ്യാപകർ ഗ്രൂപ്പായി പോയ ഒരേ ഒരു വിദ്യാലയം അപ്പൊ ഈ വിദ്യാലയത്തിലെ ഓരോ പ്രവർത്തനവും അത് ഒന്നിനൊന്നും മെച്ചപ്പെടും വളരെ ധന്യമായ ഒരു ചടങ്ങായിരുന്നു കാരണം ഓൺലൈൻ സർവേയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയ പാവപ്പെട്ട കുട്ടികൾക്ക് ദൃശ്യമാധ്യമങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും അത് വിജയത്തിലെത്തുകയും ചെയ്തു അപ്പോൾ ടി വി മാത്രമല്ല കൊടുക്കുന്നതോടൊപ്പം തന്നെ ഡി ടി എച്ച് സൗകര്യം കൂടി എത്തിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പിക്ചേഴ്സ് ചാനലിൽ വരുന്ന പാഠഭാഗങ്ങളുടെ സപ്ലിമെന്ററി ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കട്ടെ എന്നുള്ള ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ